സാർ എൻ്റെ പേര് മൊയ്തൂന്നാണ്. സാർ ഇവിടെ ഒരു പുതിയൊരു പദ്ധതി ഉണ്ടല്ലോ, ഈ മാലിന്യം വലിച്ചെറിയണ ഫോട്ടോ എടുത്ത് ഇവിടെ കൊണ്ടു തന്ന 2500 രൂപ കിട്ടുന്ന ഒരു പദ്ധതി, മറ്റേ മാലിന്യമുക്ത നവകേരളം. ഞാനിവിടെ കുറച്ച് ദിവസം മുമ്പ് ഒരു ഫോട്ടോ കൊണ്ടുകൊടുത്തിരുന്നു, അപ്പൊ ഒരു 2500 രൂപ കിട്ടാണ്ടായിരുന്നു. ഓർമ്മയുണ്ട്, ഒരു മൊയ്തു അല്ലേ? മൊയ്തു. അതെ, കേരളത്തിന്റെ മാലിന്യ മുക്തമാക്കാനുള്ള ഒരു പദ്ധതിയാണത്. അപ്പൊ അതിനെ ശ്രദ്ധിക്കണവർക്കൊരു പ്രോത്സാഹനം എന്നുള്ള നൽകാണ് ആ പാരിതോഷം. അപ്പൊ നിങ്ങൾ തന്ന ഫോട്ടോ വ്യക്തമല്ല, ഒരു സൈഡ് കൊണ്ടാണ് ഫോട്ടോ കിട്ടിയേക്കുന്നത്. അയാള് മന്മഥൻ തന്നെയാണ്. പക്ഷെ അത് അയാള് വരുമ്പോ നമുക്ക് തെളിവ് സഹിതം കാണിക്കാൻ ഫേസ് ക്ലിയർ അല്ലല്ലോ. സാർ മുന്നേ പോയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ, ഒരു കാണൂലേ. അതിന് നമ്മൾ ഇവിടുന്ന് ഒരു അന്വേഷണം വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഉദ്യോഗസ്ഥർ വന്ന് അന്വേഷിക്കും അയാളാണ് ആ മാലിന്യം ഇട്ടത്, എന്ത് മാലിന്യം ഇട്ടതെന്നൊക്കെ. ആ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ നമ്മൾ വിളിപ്പിക്കും. എന്നിട്ട് അയാൾക്ക് ഇടണ ഫൈൻ്റെ 25% നിങ്ങൾക്ക് തരണത്. 6000 രൂപകളൊക്കെ നമുക്ക് ഫൈൻ ഇടണമെങ്കിൽ ഒരു 1500 രൂപ നിങ്ങൾക്ക് കിട്ടും. മാക്സിമം 2500 വരെ കിട്ടും. എത്രയാണോ അവർക്ക് നമ്മൾ ഫൈൻ ഇടുന്നത്. നല്ല ഫൈൻ ഇടണം, ഇയാൾ കൊറേ വേസ്റ്റ് കൊണ്ടിട്ടിരിക്കണ. അത് വരട്ടെ, രാത്രിയാണ്, രാത്രി അത്രല്ലേ ക്ലിയർ കിട്ടുള്ളൂ. ഞാൻ കഷ്ടപ്പെട്ട് പോയിട്ട് സാറേ. അല്ല, നിങ്ങളെ പോലത്തെ ഒരു വേണം, നമ്മുടെ നാട് മുക്തമാക്കാനല്ലേ. പിന്നെ സാറേ, ഇത് വേറെ അറിയൊന്നുമില്ലല്ലോ അല്ലേ? അത് ഒഫീഷ്യൽ സീക്രട്ട് അല്ലേ? ആണല്ലോ, ഇത്തരം പരാതി തന്നെ അവരുടെ വിവരങ്ങൾ രഹസ്യമായിരിക്കുള്ളൂ. അവർക്ക് ഫൈൻ ഇട്ടതിന് ശേഷം നിങ്ങളെ അറിയിക്കും, നിങ്ങൾക്ക് അതിന്റെ ചെക്കും തരും. തല്ലിട്ടേ, അതാണ്. ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല, അത് വിശ്വസിക്ക. സർക്കാർ പദ്ധതിയല്ലേ. ആരൊക്കെയോ പറഞ്ഞ് ഇവിടെ ഇത് കൊണ്ടു തന്നെ അപ്പൊ തന്നെ പൈസ ഇട്ടുന്നറിഞ്ഞ്. ഇല്ല, അങ്ങനെ ഫണ്ട് എടുത്ത് വെച്ചേക്കല്ല, തെറ്റിയതാളെ വിളിച്ചു വരുത്തി ഫൈൻ ഇട്ടിട്ട് അതിൽ നിന്നാണ് നിങ്ങൾക്ക് തരണത്. ശരി, അപ്പൊ കുറച്ച് ടൈം എടുക്കും. അറിയിക്കാം, ഇനിയും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ. നല്ല കാര്യമല്ലേ, നാട് തന്നാവട്ടെ. അതെ അതെ, കുറെ എണ്ണം ഇടാനും കുറെ എണ്ണം ഫോട്ടോ എടുക്കാനും. ഞാൻ നേരത്തെ സാറിനോട് കള്ളം പറഞ്ഞു, ഞാൻ ഈ ഓഫീസിലെത്തി നേരം വന്നിന് പേടിച്ചിട്ടാ മുടി ചീകാത്തതെന്ന് പറഞ്ഞു. സത്യത്തിൽ മുടി പാറിപ്പോന്ന് പേടിച്ചിട്ടാ സാറേ. നീ PSC എഴുതി പാസ്സായിട്ട് തന്നെയാണോ ഉദ്യോഗം കിട്ടിയത്? അല്ല, അച്ഛൻ മരിച്ചിട്ട്. അച്ഛൻ എങ്ങനെ മരിച്ചത്? അച്ഛൻ സർവീസിലിരിക്കുമ്പോ പേടിച്ചിട്ട് അറ്റാക്ക് ആയി. എന്റെ പൊന്ന് കൂട്ടുകാര, പ്രകൃതി സ്നേഹിയായ ഈ മന്മഥൻ ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ ആ മരം മുറിക്കാൻ ഞാൻ അനുവദിക്കില്ല. ആ മരം മുറിച്ചു കഴിഞ്ഞാല് അതിനകത്ത് കുറെ മിണ്ടാപ്രാണികളുണ്ട്, അവരെവിടെ പോവും? അവര് തെരുവിലാവില്ലേ? അതിനെ കുറിച്ച് ചിന്തിക്കൂ നിങ്ങള്. അങ്ങനെ ചിന്തിച്ച് അങ്ങനെ ചിന്തിക്കൂ, അതല്ല. അതുകൊണ്ട് കൂട്ടുകാരാ, നിങ്ങൾ നേരിട്ട് വരൂ, വന്നിട്ട് നമുക്കത് സംസാരിക്കാം. ശരി ശരി, വെച്ചോളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ ചേട്ടാ, മന്മഥന്റെ വീട് എവിടെയാ? മന്മഥന്റെ പരിസ്ഥിതി പ്രവർത്തകനായ മന്മഥന്റെ വീട് ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് തിരിയുക, വലത്തോട്ട് തിരിഞ്ഞ് വീണ്ടും വലത്തോട്ട് തിരിയുമ്പോ 4th വീടാണ് മന്മഥന്റെ വീട്. അല്ല, നിങ്ങൾ അവിടെ ആരെ കാണാൻ വന്നതാ? മന്മഥനെ. പക്ഷെ നിങ്ങളിപ്പോ പോയ മന്മഥനെ കാണാൻ പറ്റില്ല. എന്തേ കാരണം? ആ മന്മഥനുമായിട്ടാണ് നിങ്ങളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങളാണോ മന്മഥൻ? അതെ അതെ അതെ. അല്ല, നിങ്ങൾ എവിടെ നിന്ന് വരുന്ന കൂട്ടുകാരെ? ഞങ്ങൾ മുനിസിപ്പാലിറ്റി. മുനിസിപ്പാലിറ്റിയിലെ കൂട്ടുകാർക്ക് മന്മഥനെ കൊണ്ട് എന്ത് സഹായമാണ് വേണ്ടത് പറഞ്ഞോളൂ. സഹായമൊന്നും ഞങ്ങൾക്ക് വേണ്ട. പിന്നെന്താ? ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നതാ. നിങ്ങൾ ഈ പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞിട്ടുണ്ടോ?